അല്ല മഴ ഇപ്പോൾ ഈ മഴ അങ്ങനെ ഇക്കോ അല്ല ഇത് മഴ ചോരണ പരിപാടി ഇല്ല എല്ലാ സ്ഥലത്തും വെള്ളം പൊന്തലു അങ്ങനെ ആൾക്കാർക്ക് ദുരിതം ഉണ്ടാക്കുക എന്നല്ലാതെ എങ്ങനെയാ ദുരിതല്ല അങ്ങനത്തെ കാലല്ലേ കുറ്റിയെടുത്ത് അത്ത കഴിച്ചേ കേസല്ലേ അതിൻ്റെ അത്തം ഉണ്ടെങ്കിൽ അത്ത ഇല്ല അകത്തേക്ക് വെക്കാൻ പറ്റില്ല നിങ്ങൾ പിന്നെ അടുത്ത മാസം വരുമ്പോൾ കുറ്റി കാലിക്കുറ്റി പുറത്ത് വെക്കണേ കാലിക്കുറ്റി ഞാൻ കൊണ്ടുപോയി പുറത്ത് വെക്കണോ ആദ്യമൊക്കെ നിങ്ങൾ അത് കൊണ്ടുവയ്ക്കലല്ലേ ഉള്ളത് അല്ല അതിപ്പോ നടക്കൂല ഇപ്പോ കൊറോണയും കാര്യങ്ങളൊക്കെ ഉള്ള അങ്ങനെ കേരളൊന്നുമില്ല അകത്തേക്ക് കയറില്ല അപ്പൊ നമ്മൾ കാലിക്കുറ്റി പുറത്ത് വെച്ചാൽ നിങ്ങൾ കൊണ്ടുപോയി നമുക്ക് വരുന്ന ഗ്യാസിന്റെ ഫുള്ള് കുറ്റിങ്ങളും അതും പുറത്ത് വെക്കും അതെ 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 നമ്മൾ താങ്ങി പിടിച്ചിട്ട് കൊണ്ടുപോകണം ആ നിങ്ങൾ എങ്ങനെ വെച്ചാൽ കൊണ്ടുപോയി അത് ശരി അല്ല ഈ ഒരു കാര്യം ഈ എൻ്റെ കുപ്പായം ഉണ്ടല്ലോ ഗ്യാസിൻ്റെ ഇതിൻ്റെ നിങ്ങളൊരു യൂണിഫോം ഉണ്ടല്ലോ അത് എനിക്ക് തന്നേക്ക് ഞാനതിട്ടുങ്ങാണ്ട് ഞാൻ എല്ലാ സ്ഥലത്തും സപ്ലൈ ചെയ്തോളാം എനക്ക് ഇതിന് കഴിയുമല്ലോ ഈ കളക്ടർ എനിക്ക് ചോദിക്കുക എന്നാലും നല്ല ശരിയാണല്ലോ അത് ഇങ്ങനെയാ ചെയ്യലല്ലോ നിങ്ങൾ ശരിക്കും സത്യം പോരാണെങ്കിൽ എന്താ നിങ്ങൾ അതാത് സ്ഥലത്ത് ഇത്ര കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നിങ്ങൾ വീട്ടിൽ ആത്ത് സാധനം എത്തിച്ചു കൊടുക്കണം എന്നാ അതറിയില്ല നിങ്ങൾ ഈ അവിടെ കൊണ്ടുപോയിങ്ങാണ്ട് പേപ്പർ ഇടണമായിട്ട് കൊണ്ടുപോയിക്കോളി ഈ എൻ്റെ ഭർത്താവിനും ഇതും കണ്ടു കഴിഞ്ഞാലും ഈ ഗ്യാസിൻ്റെ എത്ര ഇന്നത്തെ വില എന്താണോ ഗ്യാസിൻ്റെ ഇന്നിപ്പോൾ 910 അടുത്തായിട്ടുണ്ട് 910 അടുത്തായിരിക്കുന്നില്ലേ എൻ്റെ ഭർത്താവിനെ കണ്ട 500 ഉറുപ്പ് എൻ്റെ വകയും ബാക്കി എൻ്റെ വകയുള്ള മാതിരിയാണല്ലോ എൻ്റെ മുഖഭാവം കണ്ടു കഴിഞ്ഞാൽ ഗ്യാസിന് ഈ ഗ്യാസ് ഇവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ ആളെ എന്തിന് ഞാൻ പറയില്ലേക്ക് ഞാൻ വയ്ക്കാവുന്നു ഈ വയസ്സ് കാലത്ത് ഞാനത് തൂക്കി പിടിച്ച് അത് കൊണ്ടുപോകണം അടക്കൊന്ന് അത് കൊണ്ടുവച്ചു വിടുക കള്ളപ്പന്നിയെ എനിക്ക് ഒന്നും പറയില്ല എത്ര നല്ല ഐറ്റിങ്ങൾ ഉണ്ട് ആ ഗ്യാസിൻ്റെ കുറ്റി കൊണ്ടുപോയി അത് കൊണ്ടുവച്ച് നല്ല പോലെ എന്നെ പോലുള്ള കുറേ യുമാതകളാണ് അല്ല നോക്കട്ടെ ചങ്ങായി ആ ഗ്യാസിൻ്റെ കുറ്റി അവിടെ എത്തിങ്ങാണ്ട് പറയാം കഞ്ഞി മുതൽ കാലിക്കുറ്റി നിങ്ങൾ അവിടെ കൊണ്ടുവയ്ക്കണം ഞാൻ ഇവിടെയും കൊണ്ടുവയ്ക്കും നിങ്ങൾ എടുത്ത് വീട്ടിൽ കൊണ്ടുവയ്ക്കും അവൻ വീട്ടിൻ്റെ ഉള്ളിൽ കൊണ്ടുവയ്ക്കൂല ഓർക്ക് തോന്നിയ തന്നെ ഇത് എന്താ അല്ലേ തന്നെ ഗ്യാസിന്റെ വില കേട്ടിട്ട് ഗ്യാസ് കത്തിനേക്കാട്ട് മുന്നേ നമ്മളെ നെഞ്ഞ് കത്തുണ്ട് എന്നാലും എനിക്ക് കേൾക്കണം ചെയിനുണ്ട് ഒരു ചെമ്പ് വലിയൊരു ചെമ്പിൽ വെള്ളം തിളപ്പിച്ചിരിക്കും വെള്ളം തിളപ്പിച്ച് ഞാൻ പുറത്ത് പോയതേന് കുറച്ച് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നിരുന്ന് അവള് സീരിയല് കാണാം ആ അവള് സീരിയല് കാണാപ്പോ ഞാൻ വെറുതെ അടുക്കളയിലേക്ക് ലേശം വെള്ളം കുടിക്കാൻ വേണ്ടി പോയപ്പോണ്ട് ഇതിന്റെ ഉള്ളിൽ നിന്ന് ചെമ്പിന്റെ ഒച്ച ശീനുള്ള ഒച്ച ചെമ്പിൽ വെള്ളമില്ല വെള്ളം പറ്റിപ്പോയി വെളുത് കണ്ട് ഞാൻ പറയും എടി ഇത് എന്ത് പണിയാണടി ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ അതോ ഞമ്മള് സീരിയലിന്റെ എന്തെങ്കിലും മറന്നുപോയി എത്ര ശരി ഞാൻ 10 ദിവസം നിക്കണ്ട ഗ്യാസെ കൂടി 2 ദിവസം കിട്ടുള്ളൂ ഇങ്ങനെ പോവാണെങ്കിൽ ഇങ്ങനെ പോവാണ് ഞാൻ പറഞ്ഞു ഈ ഒരു കാര്യം ചെയ്ത് ഈ വെള്ളം തിളപ്പിക്കണ്ട ഈ സീരിയല് കണ്ടു വള്ളറച്ചോ ഈ വെള്ളം തിളപ്പിക്കണ്ടെന്നാണ് ഗ്യാസിന്റെ വില കാരണം ആക്ക് പേടിച്ചിട്ട് ഇന്നിപ്പോ 910 എത്രയാണ് ഇന്ന് 906 ആ പൈസ ഒക്കെ കൂടി കൂട്ടുമ്പോ വലിയ സംഖ്യ അതാണ് ഇനിയിപ്പോ അടുത്ത വരവിന് ഒരു 1-3 വരും അതാണ് ഇവര് ശരിക്കും ഇത് എന്താ എന്താണ് ഇപ്പൊ നിലപാടിക്ക് മനസ്സിലാവില്ല ഇത് എന്താ കഥ അങ്ങനെ ഗ്യാസിന്റെ വില കൂടേണ്ട കഥ അത് പെട്രോളിന് കൂട്ടണനുസരിച്ച് ഗ്യാസിനും കൂട്ടു പെട്രോളും ഡീസലും ഗ്യാസും ഒക്കെ ഒരുമിച്ച് അങ്ങോട്ട് കൂടല്ലേ ഇത് കുറയുന്ന പരിപാടി ഉണ്ടാവില്ലേ അല്ല ഇനിയിപ്പോ ഞാൻ അടുത്ത ഇലക്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരണം കൂടാണ്ടിരിക്കണെങ്കില് തന്നെയല്ലേ നമ്മളെ പാവപ്പെട്ട ജനങ്ങൾ ഇതിപ്പോ ഈ ഗ്യാസിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഫ്ലാറ്റിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് വലിയ ഗതികേടല്ലേ അവിടെ കത്തിക്കാൻ പറ്റില്ലല്ലോ അവിടെ കത്തിക്കാൻ പറ്റൂല എന്നല്ല പറയുന്നത് അവിടെ ഗ്യാസ് മാത്രം പറ്റുള്ള അടപ്പ് അങ്ങനത്തെ മറ്റുള്ള അടപ്പുകൾ ഉണ്ടല്ലോ പണ്ടത്തെ അതൊന്നും പറ്റൂല പറ്റൂല ഗ്യാസ് മാത്രം കയറ്റാനും പറ്റൂല ഗ്യാസിന്റെ കുറ്റി ഇല്ലില്ല ചില ഫ്ലാറ്റിലൊക്കെ എന്താ വെച്ചാൽ താഴെ സിലിണ്ടർ കൊണ്ടുപോയി വെക്ക പൈപ്പ് ലൈൻ വഴി മുകളില് അങ്ങനെയാണ് എന്നിട്ട് എല്ലാവർക്കും ഓരോ മീറ്ററും വെച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് അതിൽ റീഡ് ചെയ്തിട്ട് അതിനനുസരിച്ചാണ് ഇവിടെ താഴെ ബില്ലടിക്കണ്ടേ എന്തോരു കഥ ഞാൻ അതല്ല പറഞ്ഞിട്ട് ഇതിപ്പോ പണ്ടൊരു ചെസ് കളിക്കുന്ന പരിപാടി ഇല്ലേന ഇപ്പൊ രാജാവിന് ചെക്ക് കൊടുത്തു കഴിഞ്ഞാലുമ്പോ എങ്ങനെയാ ചെക്ക് വരിക ഇപ്പുറത്ത് ചെലപ്പോ മന്ത്രിന്റെ എതിർ ടീമിന്റെ മന്ത്രി ഉണ്ടാവും അല്ലെങ്കിൽ കുതിര ഉണ്ടാവും അല്ലെങ്കിൽ കാലാള് തേര് ഇതിന്റെ നടുവുപെട്ട് നിൽക്കുന്നതാണ് രാജാവ് രാജാവിന് ഒരു സ്ഥലത്തേക്ക് നീങ്ങാൻ പറ്റൂല അങ്ങനെ ചെക്ക് കുടുങ്ങിയ അവസ്ഥയാണ് നമ്മളെ ജനങ്ങളെ ഒരു ഭാഗത്ത് പെട്രോൾ ഒരു ഭാഗത്ത് ഡീസല് ഒരു ഭാഗത്ത് ഗ്യാസ് ഇങ്ങനെ നമ്മൾ പെടാപ്പഴി കിട്ടുക ഞാൻ വെറുതെ അടിക്കാൻ പോവാ ഞാനതാ പറയുന്നത് ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മളിപ്പോ പഴയ ലൈനിലേക്ക് തന്നെ പോവും എങ്ങനെ വിറകും അടുപ്പ് തന്നെ വേണ്ടി വരും മോനെ അലുക്കുളുത്ത് 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 അലുക്കുളുത്ത്